അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ മീനിൻ്റെത് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ, അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സാധാരണ രീതിയിലുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി ലാസ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മളുടെ എസ്സേയിലൊക്കെ കൂടുതലായിട്ടും വരുന്ന ഒരു ഭാഗമാണ് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേംസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ ഫിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതിൻ്റെ ആ ടേംസ് കണ്ടിട്ട് നേരെ എണ്ണ കൊണ്ട് ഇൻഡു ചെയ്യാനേ ഉള്ളൂ. അപ്പം അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ ആ ഫിറ്റിംഗ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൽ ആദ്യം തന്നെ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ കാണുന്ന പോലെ തന്നെ പിയും ക്യൂവും ഡിറ്റർമൈൻ ചെയ്യണം. എന്നിട്ട് ഈ പിയും ക്യൂവും അതുപോലെ തന്നെ എക്സും എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോബബിലിറ്റി ഫംഗ്ഷനായിട്ടുള്ള ബൈനോമിയൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. എൻ സി എക്സ്, പി എക്സ്, ക്യൂ എൻ മൈനസ് എക്സ് കാണാൻ നിങ്ങൾ പഠിച്ചതാണ്. ഇതിനെയാണ് നമ്മൾ നമ്മളുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനാണ് ഇത്, ഈ ഒരു ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിലേക്ക് ചേർത്ത് കൊടുക്കുക, അപ്പോൾ നമുക്ക് ആ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ കിട്ടും. പിന്നെ നമുക്കറിയാം നമ്മളുടെ എക്സ്, എക്സ് വാല്യൂ 1, 2, 3 എത്ര വരെയാണോ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, എൻ എന്ന് പറയുന്നത് നമുക്ക് 6 ആണ് കിട്ടുന്നത്. 6 ടേംസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേംസിനെയാണ് 6 എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എണ്ണുന്ന സമയത്ത് ഈ 0 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം 6+1 ടേംസ് ഉണ്ടാകും. അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. 6+1 ടേംസ് ഉണ്ടാകും. സോ എൻ പ്ലസ് ടേംസ് നമുക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും. എൻ പ്ലസ് ടേംസ്, എൻ 6 ആണെങ്കിൽ നമ്മൾ 0, 1, 2, 3, 4 അങ്ങനെ 6 വരെയെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കാണുള്ളൂ. പക്ഷേ 6 വരിക, പക്ഷെ നമ്മൾ 0 എന്തായാലും 0 ഇട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ടേംസ് എണ്ണുന്ന സമയത്ത് എൻ പ്ലസ് വൺ ടേംസ് ഉണ്ടാകും. എന്നിട്ട് ഇങ്ങനെ ഓരോ ടേംസും കണ്ടിട്ട് അതിനെ എൻ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഫ്രീക്വൻസിയാണ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ കൊണ്ട് ഈ ഓരോ ടേംസിനെയും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന കോളം എന്തായിരിക്കും, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്. നമുക്കതിലൊരു പ്രോബ്ലം ചെയ്തു നോക്കാം, അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കത് ക്ലിയർ ആവും. അതിൽ വരുന്നൊരു പ്രോബ്ലമാണ്, 8 കോയിൻസ് വേർ ടോസ്ഡ് ടുഗദർ. അപ്പോൾ എത്ര കോയിൻസ് ഉണ്ട്, 8 കോയിൻസ് എന്ന് പറയുമ്പം എൻ എത്രയാണ്, 8 ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ നോക്കുക, 8 എണ്ണം. 8 coins were tossed together. 8 coins toss ചെയ്യാണ്, ഒരുമിച്ചാണ് ടോസ് ചെയ്യുന്നത്. 256 times. എത്ര ടൈംസ് ആണ്, 256 times. 256 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന, എത്ര പ്രാവശ്യം, 256. അപ്പം നമുക്കിവിടെ എൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 256 ആണ്, ക്യാപിറ്റൽ എൻ ആണ് ടോട്ടൽ എൻ. 8 coins ആണ് ആ നമ്പർ. 8 coins എന്നുള്ളതിൻ്റെ സാധാരണ നമ്മൾ എടുക്കുന്ന എത്ര കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ഡൈ ആണ് ത്രോ ചെയ്യുന്നത്, അതിനാണ് നമ്മൾ സ്മോൾ ലെറ്റർ എന്നിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ 8 coins എന്ന് പറയുമ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ എൻ 8 ആണ് വരുന്നത്. ഇനി നിങ്ങൾ ഓരോ ലൈന് വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത് എഴുതി വെക്കുക. 256 times ആണ്, 256 പ്രാവശ്യം എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം ആ ഒരു ട്രയല്, അല്ലെങ്കിൽ ആ ഒരു ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ആ റിപ്പീറ്റ് ചെയ്യുന്ന ടൈം എന്നാണ് ടോട്ടൽ എൻ, അതായത് ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത് 256 times. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് ഹെഡാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ സക്സസ്, നമുക്ക് കിട്ടേണ്ടത് ഏതിനെയാണ്, ഹെഡിനെയാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണല്ലോ. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്സിനെ ടോസ്, ഒറ്റ ടോസിൽ, ഒരു ടോസിൽ, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 2 outcomes വരും, അതിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1/2 ആണ് നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ഫൈൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് ഹെഡ്സ്, ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ആര്, മീനും
സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാണാം. അതിന് മുമ്പ് നമ്മൾ എങ്ങനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും? അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് നേരത്തെ പറഞ്ഞതിലുള്ളത്. നമ്മൾ ആദ്യം പീനും ക്യൂനും കണ്ടുപിടിച്ചു. നമ്മളുടെ ആ പ്രോബബിലിറ്റി ഫംഗ്ഷനിലേക്ക് അത് ഇട്ട് കൊടുക്കുക. പിന്നെ എക്സിനുള്ള വാല്യൂസ് എന്നിൻ്റെ എന്ന എത്രയാണോ അതിനനുസരിച്ച് എക്സിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിനെ കൊണ്ട് ടോട്ടൽ എന്നിനെ കൊണ്ട് ഇൻഡു ചെയ്താൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയെ. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. പി പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞു 1/2 കിട്ടി. 1/2 കിട്ടിയാൽ ക്യൂ എത്രയായിരിക്കും? 1/2. 1 എന്ന് മൈനസ് ചെയ്താൽ 1/2 ആണ്. എന്ന് കിട്ടുന്നത് 8 ആണ്. ടോട്ടൽ എൻ കിട്ടുന്നത് 256 ആണ്. ഈ ടോട്ടൽ എൻ എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ മാത്രം മതി. വേറെ അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനൊന്നും ഈ എന്നിൻ്റെ ആവശ്യമില്ല. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് നമ്മൾ എങ്ങനെ എഴുതുക? എൻ സി എക്സ് പി ഓഫ് എക്സ് ക്യു എൻ മൈനസ് എക്സ്. ഇവിടെ എന്ന് വന്നിട്ടുണ്ട് 8. എക്സിനെ നമുക്ക് പറയാം എക്സ് എക്സ് ആയിട്ട് തന്നെ കിടക്കട്ടെ. 1/2 എക്സ്, 1/2 എ മൈനസ് എക്സ്. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എൻ എത്രയുള്ളത്? 8 അല്ലേ. 8 ഹെഡ് കിട്ടണം. അല്ല സോറി, 8 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ എട്ട് ഹെഡ് വരാമല്ലോ. 8 ഹെഡ് വരെ വരാം അല്ലേ. ഒരു ഹെഡ് ഇല്ലാത്തതിൽ നിന്ന് 8 ഹെഡ് വരെ വരാവുന്ന പ്രോബബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു ഹെഡും ഇല്ലാത്ത അവസ്ഥ, ഒരു ഹെഡ് വരുന്ന അവസ്ഥ വരാം, രണ്ട് ഹെഡ് വരുന്ന അവസ്ഥ വരാം, 3 ഹെഡ് വരുന്ന അവസ്ഥ വരാം, 4 ഹെഡ് വരുന്ന അവസ്ഥ വരാം. അങ്ങനെ 8 ഹെഡ് വരെ വരുന്ന പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് നമുക്കിവിടെ ഉണ്ട്. അപ്പം അതിനെയാണ് 0, 1, 2, 3, 4 അങ്ങനെ 8 എണ്ണം. ഈ 0 കൂടെ കൂട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ടോട്ടൽ ടേംസ് എത്ര എണ്ണം ഉണ്ടാവും? 9 എണ്ണം ഉണ്ടാവും. നിങ്ങൾ എണ്ണി നോക്കുന്ന സമയത്ത് ഇത് 9 എണ്ണം ഉണ്ടാവും. പക്ഷേ 8 വരെ നമുക്ക് കണ്ടാൽ മതി. കാരണം 8 കോയിൻസ് ആവുന്ന സമയത്ത് 8 ഹെഡാണ് മാക്സിമം നമുക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇതിൻ്റെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ ആദ്യം 3 കോളംസ് വരയ്ക്കും. 3 കോളംസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് അല്ലേ. നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് ടോട്ടൽ ഹെഡ്സ് വരേണ്ടത്? ടോട്ടൽ വരേണ്ടത് 8 എണ്ണമാണ്. അപ്പോൾ പി ഓഫ് എക്സ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇങ്ങനെ 3 കോളമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നമ്പർ ഓഫ് ഹെഡ്സ്, പി ഓഫ് എക്സ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് 8 എണ്ണമാണുള്ളത്. നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ 8 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ എല്ലാം ടെയിലാവുന്ന അവസ്ഥ, അതായത് നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് കിട്ടാത്ത അവസ്ഥ, എല്ലാം ടെയിലായി പോവും. ഏതെങ്കിലും 1 ഹെഡാവുന്ന അവസ്ഥ വരാം, 2 എണ്ണം ഹെഡാവുന്ന അവസ്ഥ വരാം, 3 ഹെഡാവുന്ന അവസ്ഥ വരാം, 4 എണ്ണം ഹെഡ് വരാം, 5 ഹെഡ് വരാം, 6 ഹെഡ്, അങ്ങനെ എത്ര ഹെഡ് വരെ വരാം? 8 ഹെഡ്. കാരണം 8 കോയിൻസ് ആണല്ലോ നമുക്കുള്ളത്. അതിൽ ഒന്ന് പറയാം. ഫസ്റ്റത്തത് 0 ഹെഡാവുന്ന സമയത്ത് നമ്മൾ നോക്കുക. 8C0, നമ്മളുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എൻ സി എക്സ് 1/PXQN-X. ആ അതിലേക്ക് നമ്മൾ 0 വെച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എക്സ് 0 ആവുകയാണെങ്കിൽ നമുക്ക് വരുന്ന ആ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 8C0 1/2 raised to 0 1/2 raised 8-0. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1/256 ആണ് കിട്ടുക. ഇങ്ങനെ കിട്ടുന്ന ഈ 1/256 നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊണ്ട്, നമ്മളുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മളുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് പറയുന്നത്? 256 ആണ് ടോട്ടൽ എൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 256 ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഈ 256 കൊണ്ട് നമുക്ക് കിട്ടിയ ഈ പി ഓഫ് എക്സ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം. ഇങ്ങനെ ഇൻഡു ചെയ്യുമ്പോൾ ഈ 256 കട്ട് ചെയ്താൽ ഫസ്റ്റ് 0 ആവുന്ന കേസിൽ നമ്മളുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 1 ആയിരിക്കും. ഇനി സെക്കൻഡ് കേസിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 8C1, അതായത് 1 ഹെഡ് കിട്ടാനുള്ള സിറ്റുവേഷൻ. 1/2 raised to 1 1/2 raised to 8 എന്ന് 1 പോയാൽ അത് ഇവിടെ 7 ആവും. ഇങ്ങനെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഫൈനൽ ആൻസർ വരുന്നത് 8/256 ആയിരിക്കും.
ഈ 8/256 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് x ആണ്. ഇങ്ങനെ 8/256 കിട്ടിയാൽ ഈ 8/256 നമ്മൾ എന്ത് ചെയ്യണം? ഈ 256 ഇവിടെ ഉള്ള 256 അതായത് ടോട്ടൽ എന്നിനെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പോൾ അധികം നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോകാൻ എളുപ്പമുള്ളതായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? സെക്കൻഡായിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8. ഇനി രണ്ട് ഹെഡ് കിട്ടുന്ന അവസ്ഥയാണെങ്കിലോ 8C2 വരും. 1/2 raised to 8 എന്ന് 2 പോയാൽ 6. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരുന്നത്, ഇവിടെ കൂടി കൂടിയായിരിക്കും വരുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമ്മൾ 8 കിട്ടും. 7 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൂടി കൂടി വരും. 7, 6, 5 എന്ന് പറഞ്ഞിട്ട് അവിടെ കുറഞ്ഞു കുറഞ്ഞ് വരും. ഇനി ഇതിൻ്റെ ഫൈനൽ നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 28/256 ആണ്. അപ്പോൾ ഈ 28/256 എന്ന് പറയുന്ന ഈ പ്രോബബിലിറ്റി ഫംഗ്ഷനെ വീണ്ടും നമ്മൾ നെക്സ്റ്റ് കോളത്തിൽ 256 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രയായിരിക്കും? 28. ഇങ്ങനെ നിങ്ങൾ 8 ഹെഡ് കിട്ടാനുള്ള അത്രയും ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു എസ്സേക്കുള്ള മാർക്കായി. കാരണം എസ്സേ അധികപക്ഷം ഈ ഫിറ്റിംഗ് എന്ന് പറയുന്നത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസിൽ ഈ ടേംസ് നിങ്ങൾക്ക് കാണാൻ അറിയുമെങ്കിൽ ഏറ്റവും എളുപ്പമാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ. ഇത് നിങ്ങൾ 8 കണ്ടുപിടിച്ച് നോക്കുക. ഇനി ലാസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മീൻ കാണുന്നത്? മീൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. മീൻ എന്ന് പറയുന്നത് NP ആണ്, N into P, അതായത് 8 ആണ് നമ്മളുടെ ടോട്ടൽ N എന്ന് പറയുന്നത്. Into P എത്രയാണ് പ്രോബബിലിറ്റി? 1/2 ആണ് ഈക്വൽ. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മീൻ എന്ന് പറയുന്നത് 4. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് NP ആണ്, റൂട്ട് 8 × 1/2 × 1/2, റൂട്ട് 2 കിട്ടും. ഫൈനൽ ആൻസർ 1.411. കൂടുതൽ പ്രോബ്ലംസ് എടുത്ത് ചെയ്തു നോക്കുക. ചില കേസിൽ ചില പ്രോബ്ലത്തിൽ നമുക്ക് മീനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അല്ലെങ്കിൽ P എന്നൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്തും നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ ഒരു ഫിറ്റിംഗ് ചെയ്യാൻ. കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുക.